ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് പേരാമ്പ്രയിലുള്ള ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലർ ആണ് കേട്ടോ. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ക്ലിയർ അപ്പ് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ ചേച്ചി, കണ്ടോ, നമ്മളെയല്ല, എൻ്റെ ഹെയറൊന്നും ഫേസിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബാൻഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി വെക്കുന്നുണ്ട്. അത് അത്യാവശ്യം എല്ലാ ബ്യൂട്ടി പാർലറും ചെയ്യുന്ന കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ ഫേസ് വാഷാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്ത് കാര്യം ഫേസിൽ ചെയ്യുന്നുണ്ടെങ്കിലും നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് ഒരു ക്രീം വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നന്നായിട്ട് മസാജ് ചെയ്ത് തരും. മസാജ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാമാക്കി എടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പം നമ്മൾ ക്ലോട്ടായി കിടക്കുന്ന പോർസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെയാണ് ഫേസ് വാഷ് ചെയ്യുന്നത് എന്ന് വെച്ചാലും ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ട് നമ്മൾ ഫേസിലുള്ള എല്ലാ ഡേർട്ടും നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നത് തന്നെ ഫേസിലുള്ള ഡേർട്ടും കാര്യങ്ങളും പോകാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് നടക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കണ്ടോ ചേച്ചി, നന്നായിട്ട് മസാജ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് മസാജിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചേച്ചി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു നനഞ്ഞ സ്പഞ്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതൊക്കെ റിമൂവ് ആക്കി തരികയാണ്. നമ്മൾ ഓരോ തവണയും ഇങ്ങനെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് പോകുകയാണെന്ന് വെച്ചാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവരെപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നല്ലൊരു സ്പോഞ്ച് നന്നായിട്ട് നനച്ചതിന് ശേഷം ഇങ്ങനെ നമ്മുടെ മുഖത്തുള്ളതൊക്കെ വൈപ്പ് ഓഫ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫേസിലൊക്കെ നന്നായിട്ട് കളഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്ക്രബാണ്. ഇത് നല്ല സ്മെല്ലുള്ളൊരു സ്ക്രബായിരുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തെന്നാലും അവരെന്തായാലും അവരെ ഇത് എന്തായാലും അവർ പറഞ്ഞതല്ല, അവരെ സീക്രട്ട് ആയിരിക്കുമല്ലോ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അവരേതായാലും അത് പറഞ്ഞു തന്നിട്ടില്ല. അപ്പം നല്ലൊരു സ്ക്രബായിരുന്നു, നല്ല മണം ഉണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം അത് വെച്ചിട്ടുള്ളൊരു മസാജിങ് തന്നെയാണ് പറയുന്നത്. നന്നായിട്ട് മസാജ് ചെയ്ത് തരുന്നുണ്ട്. അത് നമ്മൾ ഏത് സ്ക്രബാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് തരിതരിയായിട്ടുണ്ടാവുമല്ലോ. അത് നമ്മുടെ ഫേസ് നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, ഈ വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അതിങ്ങനെ ഇളകി നിൽക്കും. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത സെഷനിലേക്ക് അത് എളുപ്പത്തിൽ ഇങ്ങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രബ് നന്നായിട്ട് ചെയ്യുന്നത്. അതുമല്ലാതെ നമ്മൾ ഫേസിൽ വാഷ് ചെയ്യുമ്പോഴും, ഇപ്പോൾ ഫേസ് വാഷൊക്കെ വാഷ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ മൂക്കിൻ്റെ സൈഡ്, അതേപോലെ തന്നെ ലിപ്പിൻ്റെ അപ്പർ ഭാഗത്തൊക്കെ ഈ ഫേസ് വാഷിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വന്ന് നിന്ന് നമ്മൾ ഫേസ് വാഷ് ചെയ്തപ്പോൾ പോയില്ല എന്നൊക്കെ വെച്ചോ, അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്താൽ അതങ്ങ് പോവും. അങ്ങനെ നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ ഈ മൂക്കിൻ്റെ സൈഡിൽ, പിന്നെ നെറ്റിയിൽ, പിന്നെ താടിയിലൊക്കെ കറുത്ത ഇതായിട്ട് വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് സ്ക്വീസ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പിമ്പിൾസൊക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ കുറച്ചധികം വേദന ഉണ്ടാവും. എനിക്ക് വലിയ വേദനയൊന്നും ഇല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. വലിയ വലിയ ബ്ലാക്ക് ഹെഡ്സോ അല്ലെങ്കിൽ പിമ്പിൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ പിമ്പിൾസ് വന്നിട്ട് അത് ഒന്നും ആവാണ്ട് അങ്ങനെ തന്നെ താഴ്ന്നു പോകുന്നതുണ്ടാവുമല്ലോ, അതങ്ങനെ തന്നെ നമ്മൾ സ്കിന്നിൻ്റെ അടിയിൽ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നുണ്ടാവും. അതൊക്കെ അവർ ഇങ്ങനെ പ്രസ് ചെയ്ത് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കും. അപ്പോൾ കുറച്ചധികം വേദനയൊക്കെ ഉണ്ടാവും, അത് വലിയ കാര്യമാക്കണ്ട. എന്തിനാലും ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. വീട്ടിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ടാണെങ്കിലും നന്നായിട്ട് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. എനിക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ. നന്നായിട്ട് ചേച്ചി ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കൊരു സ്പെഷ്യൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വന്നിട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. ക്ലിയർ അപ്പ് അല്ലെങ്കിൽ ക്ലീൻ അപ്പ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫേഷ്യൽ ഇതിനാകെ 5-10 മിനിറ്റ് അത്രയും ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അതേപോലെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫേഷ്യലും കൂടിയാണിത്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അധികം കെമിക്കലായിട്ട് അങ്ങനെയൊന്നും അപ്ലൈ ചെയ്യുന്നൊന്നും ഇല്ല. ഇപ്പം അത്ര പെയിൻഫുള്ളും അല്ല. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ സ്കിന്നിൽ കിടക്കുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫേഷ്യലാണിത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളെ സ്ക്രബ് കഴിഞ്ഞു, എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വൈപ്പ് ഓഫ് ചെയ്യുകയാണ് ചേച്ചി നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പഞ്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്.
നമ്മളിപ്പം സ്കിന്ന് ഇപ്പോൾ സെൻസിറ്റീവ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അധികമായിട്ട് നമ്മൾ ഇങ്ങനെ പരുവത്തെ സാധനങ്ങൾ കൊണ്ടൊന്നും റബ് ചെയ്യാണ്ടിരിക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളെ സ്കിൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ റോസ് വാട്ടർ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പം അടുത്തയായിട്ട് നമുക്കൊരു പാക്ക് ഇട്ട് തരുന്നുണ്ട്. ഇതും എന്ത് പാക്കാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അത് അവരെ സീക്രട്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞുതരേണ്ടുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു മാസ്കും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം 3 സെക്ഷനാണ് ഒരു ക്ലീനപ്പ് ഫേഷ്യൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫേസ് വാഷ്, പിന്നെ സ്ക്രബ്, പിന്നെ ഈ മാസ്ക്. ഇത് മൂന്നും നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഇടയിൽ നമുക്കൊന്നും കൂടെ ഉള്ളത് ആ സ്ക്വീസിങ് ആണ്. നമ്മളെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ സ്ക്വീസ് ചെയ്ത് പോകുന്നതും കൂടെ അതൊരു സെക്ഷനായിട്ട് നമുക്ക് പറയാം. ഫേസിൽ മാത്രമല്ല നെക്കിലേക്കും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണല്ലോ. പിന്നെ നമുക്ക് ടൈം എടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാലും ഈ മാസ്ക് ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇതിൽ കുറച്ച് ടൈം എടുക്കുന്നത് എന്ന് പറയാൻ, വേറൊന്നും ഇല്ല. നമ്മുടെ മാസ്ക് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് റോസ് വാട്ടർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മസാജ് ചെയ്യാൻ കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അവർ നന്നായിട്ട് അങ്ങനെ പൊളിഞ്ഞു വീഴാൻ അത്രയും ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. ഒരുവിധം ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റോസ് വാട്ടർ വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തും കൂടെ തരും. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ സെയിം നമ്മുടെ സംഭവം തന്നെ, സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ഓഫ് ചെയ്ത് കളയുന്നുണ്ട്. ഇത്രയും മാത്രമേ നമ്മൾ ഈ ക്ലീനപ്പ് ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഇതിൽ ഉള്ളൂ. അപ്പോൾ നമ്മളെ ക്ലീനപ്പ് ഫേഷ്യൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരിതാ കെട്ടിവെച്ചതൊക്കെ അഴിച്ച് മാറ്റി നമ്മളെ ഹെയറിനെയൊക്കെ വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ എന്താ പറയുക, ഫേസ് കണ്ടാൽ തന്നെ അറിയാം കുറേയൊക്കെ ക്ലീൻ ആയതുപോലെ. നമുക്ക് വീഡിയോയിൽ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. എന്നാലും നമ്മളെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് എല്ലാം പോയിട്ടുണ്ട്. ട്രൈ ചെയ്തൊക്കെ പറ്റുന്നൊരു ഫേഷ്യലാണ് കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരിക്കും ബൈ ബൈ.